അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് മഴ എടുത്തേക്കാ വന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നൊരു ആർമാദിച്ചുള്ള കുളിയും കുട്ടികളായിട്ടുള്ള ഒരു ബീച്ച് പോക്ക് കറക്കൊക്കെയാണ് നിങ്ങളെ കൊച്ചു വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അങ്ങനെ ഇന്ന് നമ്മൾ മന്നലാകുന്ന ബീച്ചിലുള്ളത്. ആലപ്പുഴയിലെ പര്യടനമൊക്കെ കഴിഞ്ഞ് അതൊരു നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു പര്യടനം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തറവാട്ടിലോട്ടാണ് പോകുന്നത്, കുട്ടികളും വൈഫൊക്കെ ഉമ്മയുടെ അടുത്ത് വരും. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഉമ്മയുടെ അടുത്ത് വന്ന് ഒരു ദിവസം നിന്ന് ഇന്ന് പോവാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു ഓർഡർ കിട്ടി, ഒരു 20 ഫ്രൈഡ് റൈസ്, അതുപോലെ 20 ചിക്കൻ ചില്ലി. അപ്പോൾ എൻ്റെ ഒരു സഹപാഠിയാണ് അത് ഓർഡർ തന്നത്. അപ്പോൾ ഇവിടുന്ന് അത് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ബീച്ചിലോട്ട് കുട്ടികളെ കൊടുക്കുന്ന ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ മന്നലാങ്കുന്ന് ബീച്ച് കുട്ടികൾക്ക് കളിക്കാനും സന്തോഷിക്കാനുമൊക്കെ ഈ അടുത്ത് പണി പൂർത്തിയാക്കി ജനസംശയ സമർപ്പിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. എൻ്റെ മേമ ഈ ഡിവിഷൻ്റെ മെമ്പറും കൂടിയാണ്. സുന്ദരമായ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും നല്ല ബീച്ചാണ് മന്നലാങ്കുന്ന് ബീച്ച്. മുന്നേ നമ്മൾ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നേരം ഈ ലൈറ്റൊക്കെ വീണ് കിടന്നുണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കി. ഇരിക്കാനും കാർ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് ഇവിടെ. ഇതിൻ്റെ അപ്പുറവും സ്കൂൾ ഗ്രൗണ്ട് തന്നെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ. ശാന്തമായ ഗ്രൗണ്ടാണത്, കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലുണ്ട്. ഏത് സമയം വന്നാലും ഇരിക്കാൻ പറ്റും, ഔട്ട്ഡോറൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മന്നലാകുന്ന് ബീച്ച്. ഇതാണ് ഞങ്ങളുടെ മന്നലാകുന്ന് ബീച്ച്. ചാവക്കാട് താലൂക്കിലാണ്, പിന്നെയൂർ പഞ്ചായത്തിൽ 1 വാർഡിലാണ് ഈ ബീച്ചും പാർക്കൊക്കെ ഉള്ളത്. ഞാൻ ഇപ്പോൾ ലിവിങ് വാടനപ്പള്ളിയിലാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. പിന്നെയൂർ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽ മന്നലാങ്കുന്ന് ബീച്ചിന് നമുക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു ശൗചാലയം കൂടെ നിർമ്മിച്ചു തന്നിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നാളെ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടില്ല. കുട്ടികൾക്ക് ഒപ്പിച്ചില്ലാത്ത കാരണം ബീച്ചിലും പാർക്കിലൊന്നും വരാൻ പറ്റിയില്ല. 4-5 ദിവസമായിട്ട് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പണി പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് മന്നലാകുന്ന് ബീച്ചിൽ കുട്ടികളുടെ പാർക്ക് കാണാനൊക്കെ ആയിട്ട്, കുട്ടികളെ കളിക്കാനൊക്കെ ആയിട്ട് വന്നത്. ഞാനിതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തലേന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഉദ്ഘാടനത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓർഡറൊക്കെ ആയിട്ട് വീട് വാടനപ്പള്ളിയിലേക്കൊക്കെ പോയി. അപ്പോൾ ഇതാണ് മക്കളിട്ടോ, രണ്ടാൾ, ഇത് നോമാന്,
അത് ഫാത്തിമ. ഓ, ഒരു ഹായ് പറയൂ. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചു ചോദിക്കേ ഇതില് ചോദിക്കൂ. ബീബി ചോദിക്കൂ. ഉപ്പച്ചന് ചാനൽ ഫുള്ളായി. കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവരും ഓയ് കളിച്ച, രണ്ടാളും കൂടെ കളിച്ച് കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. ഇതോ കുറച്ചായി. ഇങ്ങനെ നോക്കൂ, ഹായ് പറ. ഉപ്പച്ചിയുടെ വീഡിയോസ് എല്ലാരും കാണാനുണ്ടോ? ഒരു ഹായ് പറയ എല്ലാവർക്കും. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഓടിക്കളിക്കാനും ചാടി കളിക്കാനും കുട്ടികൾക്കൊക്കെ നല്ല എനർജി കിട്ടാനൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ജീവിതത്തിൽ മാറ്റിവെക്കണം. എന്നാലോ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. മാനസിക വളർച്ചയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികളും ഫാമിലിയൊക്കെ ഒത്ത് നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെന്നൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ ബെനഫിറ്റ്സ് തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ആരും അധികം വീച്ചിലില്ല. എന്നാലും ഇവനെയും ഒരു അസ്തമയം കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. ഇപ്പോൾ കുറച്ച് ആ ഒരു ടൈറ്റൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ആയി മാറുന്നുണ്ട് ബീച്ചൊക്കെ. അപ്പം ഇതാണ് ഞങ്ങളുടെ മന്നലാകുന്നു ബീച്ച്, കുട്ടികളുടെ പാർക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മന്നലാകുന്ന ബീച്ചിലെ കൊച്ചു കൊച്ചു കാഴ്ചകൾ. ഇതാണ് എൻ്റെ ഓട്ടോ, ശ്രീവിഷ്ണുമായ ലോട്ടസ്. കണ്ടില്ലേ, ഇതെൻ്റെ ഈ വാടക വണ്ടിയാണ്. ബീച്ചിലോട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, കുട്ടികളൊക്കെയാണ്. അങ്ങനെ കൊച്ചു കൊച്ചു ഫാമിലികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഈവനിങ് വൈകുന്നേരം ആയി തുടങ്ങിയപ്പോഴേക്കന്നെ വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞിട്ടോ.
ഇങ്ങനെ വന്നറിയും അസ്തമയം കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മന്ദലാവുന്ന ബീച്ചിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇഷ്ടമായി കാണും അല്ലേ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മന്ദലാവുന്ന ബീച്ചിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ഒരിക്കൽ കൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ബഷീർ. വെൽക്കം മൈ കിച്ചൻ. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ. See ya.